നമസ്കാരം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പിറ്റി വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഹിമാചൽ പ്രദേശിൻ്റെ വലത്തേ അറ്റത്ത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ചൈനയായിട്ട് ആ ഒരു സൈഡിൽ വരുന്ന ഒരു സ്ഥലമാണ് സ്പിറ്റി വാലി എന്ന് പറയും. നമ്മൾ അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ യാത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ പോലും ഗൂഗിൾ മാപ്പിൽ വഴി പോലും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പോയ സമയത്ത് വ്ളോഗിംഗ് എന്ന രീതിയിൽ എടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഞാനിങ്ങനെ എടുത്ത കുറച്ച് വീഡിയോസാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സുജിത് ഭക്തൻ എനിക്ക് തോന്നുന്നു ഇപ്പം യാത്ര തിരിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തോട്ടാണെന്ന് തോന്നുന്നു. ഇപ്പം അവരുടെ പുതിയൊരു യാത്രയുടെ ഇതിനകത്ത് ഞാൻ ആ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ സുജിത് ഭക്തൻ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ സ്ഥലത്ത് കൂടുതലും സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനെ ഫോറിനേഴ്സാണ്. ഇപ്പം ഇസ്രായേലിയൻസ് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് സ്പിറ്റി വാലിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ നോർമൽ റോഡാണ് കാണുന്നത്. ഇതിന് ശേഷമുള്ള സ്പിറ്റി വാലിയിലേക്ക് പോകുന്ന റോഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ മറ്റേ ചത്ത സ്ഥലമുണ്ടല്ലോ, മറ്റേ ബാരൻ ലാൻഡ് എന്നൊക്കെ പറഞ്ഞു മൊത്തം ഇങ്ങനെ കിടക്കും. ഒരു മനുഷ്യരും ഇല്ല, ഒരു ദൂരം എന്തെങ്കിലും പറ്റി അവിടെ കിടക്കുക, ആ ഒരു സിറ്റുവേഷനാണ് അവിടെ. അതായത് വേൾഡ് ടഫസ്റ്റ് റോഡ് അല്ലെങ്കിൽ ഒരു റൈഡേഴ്സിന് പറയാൻ പറ്റുന്നൊരു ഏരിയ ആണ് ആ പറഞ്ഞാൽ. ഈ സ്ഥലമൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം കിള്ളി പോവും. ഇടയ്ക്ക് വെച്ചൊരു ബസ്സോ അല്ലെങ്കിൽ ഓൾട്ടോ കാർ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഓഫ് റോഡർ വണ്ടിയെന്ന് ഞാൻ കണ്ടത്. അങ്ങനെയുള്ള ചില വണ്ടികളൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് അവിടെ കാണുന്നത്. സോ ഈ സ്പിറ്റി വാലി എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരള ടു കാശ്മീർ യാത്ര പോലെ ഒരു പ്രത്യേക യാത്ര. വഴിയിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അത്രയും കാഴ്ചകളാണ് വഴിയിലുള്ളത് കാണാനായിട്ടുള്ളത്. ഇത് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്. കുറേ ചെമ്മരിയാടികൾ ഇങ്ങനെ പോകുന്നു. നല്ല രസമുള്ളൊരു യാത്രയാണ് നമുക്ക് ആ വഴിയിലൂടെ ഒരു യാത്രയെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയ ഒരു റൂട്ട് ഏതാണെന്നുള്ളതാണ് എല്ലാവരുടെ ഒരു സംശയം. നമ്മളിപ്പോൾ ഈ കാണുന്നത്, ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആക്ച്വലി പൂ, അതായത് ഇവിടെ ഫുൾ ആർമി ബേസ്ഡ് പ്രൊട്ടക്റ്റീവ് ഏരിയ ആണ് ഇവിടെ ഫുള്ള്. പറയുമ്പം ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ വായുമാർഗം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറം ചൈനയാണ്, ഇവിടെ ഇന്ത്യ. സോ ഇതൊരു ചൈന ഇന്ത്യ ബോർഡർ പരിധി വരുന്ന ഭാഗം. സോ അതുകൊണ്ടാണ് ഫുള്ളി മിലിറ്ററി പ്രൊട്ടക്റ്റീവ് ഏരിയ. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ രാത്രി കാസ എന്നൊരു റൂട്ടാണ് ഞങ്ങൾക്ക് എത്താനുള്ള സ്പിറ്റി വാലി പോകാൻ നോക്കിയപ്പം ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്ന വഴി ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഒരു 3 കിലോമീറ്റർ അകത്തോട്ട് മാറി പൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തത്. ആക്ച്വലി ഞങ്ങൾക്ക് 400 രൂപയായിട്ടുള്ളൂ. നല്ല സ്റ്റേ ആണ്, നമുക്ക് കിടന്നുറങ്ങാനും ടോയ്ലറ്റ് യൂസ് ചെയ്യാനെല്ലാം നല്ല വൃത്തിയായിട്ടുള്ള സ്റ്റേ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അടുത്ത് യാത്ര തുടങ്ങും. ഹലോ, ഹായ്. സോ ഞങ്ങളാണ്ട യാത്രയിലാണ്. ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ഫുള്ള് മല കിടക്കുന്ന കേട്ടോ, ഇങ്ങനെ കിടക്കുക യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സോ ആരുമില്ല ഇവിടെ ഒന്നും, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കണ്ട എവിടെ നോക്കണ്ട, ഫുള്ള് മല. പക്ഷെ അതൊരു പ്രത്യേക ഒരു വൈബാ, ഇങ്ങനെ ഒറ്റയ്ക്ക് അല്ലെ ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ ചുറ്റും മലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഈ സ്പിറ്റി വാലി എക്സ്പെഡീഷനൊരു റൂട്ട് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ, ഞാൻ പോയത് ഡൽഹി ഷിംല, ഷിംലയിൽ നിന്ന് നേരെ ഈ സ്പിറ്റിയിലോട്ട് പോകുന്ന റൂസ കാസ സ്പിറ്റി. ഇത് പറയുമ്പോൾ മണാലി ലേ സാധാരണ ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മണാലി ടച്ച് ചെയ്യാതെ നേരെ ലേയിലോട്ട് ഹൈവേയിൽ ചെന്ന് ചാടുന്നതാണ് ഈ പറയുന്ന സ്പിറ്റി വാലിയിലൂടെ പോകുന്നൊരു സ്ഥലം എന്ന് പറയുമ്പോൾ. ഇത് ഞാൻ താമസിച്ച ഹോസ്റ്റലാണ്. അതായത് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ബെസ്റ്റ് സ്ഥലം സ്റ്റേ ചെയ്യാനായിട്ട് ഹോസ്റ്റലാണ്. നമുക്കറിയാത്ത ഒരുപാട് പേരെ നമുക്കവിടെ കൂട്ടുകാരായിട്ട് കിട്ടും. അവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ. അതിൻ്റെ അകത്തെ ഒരു സ്ഥലം നോക്കണം, ഒരു കോമൺ ഏരിയ ആണ് നമ്മളിരിക്കുന്നത്. Now it's getting complicated, isn't it? Our teacher is in a very difficult situation. This hostel is awesome and we got a great company over here and he's from Israel. Hello. What is your name? Yeah. My name is Roy. Roy, just here. He have been traveling from 5 months. Actually, 5 months ago, Pullikaran, Asia full explore here. India, and you explored which all countries here? Nepal, Indonesia and Thailand. Nepal, Indonesia, Thailand and now India. So hats off, it's a great traveler. And this guy, it's an adventurer from India. Adventurer from India, he has explored almost all parts of Himalaya, isn't it? Not the all parts, but the Ladakh, Himachal and the Kashmir one. Kashmir one. Oh, that's a few. Okay, appo idayirikana life. So yatra cheyidondirikkuvana. So in the meanwhile, ദക്ഷ ഒരു പാടത്ത് കയറി, ഷീസ് മോഷ്ടിക്കുകയാണ് പുള്ളിക്കാർ, പയർ മോഷ്ടിക്കുകയാണ്.
പക്ഷേ ദക്ഷ മോഷ്ടിച്ച ആ പയർ എനിക്ക് പിന്നീട് ഗുണം ചെയ്തു, കാരണം ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വന്നപ്പം. നിങ്ങൾ ഈ കാണുന്നതാണ് വേൾഡ് ഹയസ്റ്റ് വില്ലേജ്. ഈ കാണുന്നത് ഇവിടെ തന്നെ പല കാര്യങ്ങളുണ്ട്, വേൾഡ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്, ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഉയരം കൂടി ഈ പറഞ്ഞ ഹയസ്റ്റ് ഹയസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വന്നതെല്ലാം കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവും കൂടെ കിട്ടും, പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ദക്ഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കണ്ടോ? ഹോസ്റ്റലിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ്. അതിനുശേഷം പുള്ളിക്കാരൻ എൻ്റെ കൂടെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഞങ്ങളാണ് ഈ പറഞ്ഞ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി. അതിനുശേഷം ഈ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ ഉമ്മാക്ക് അവിടെ നാട്ടിലേക്ക് ഞാൻ മൂന്ന് കത്തയച്ചു. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് ചെന്ന് അവിടുന്ന് വീട്ടിലേക്ക് ഫ്രം ദ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അയക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ ഹോസ്റ്റലിലെ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് ഇവരാരും എനിക്ക് മുൻപരിചയമില്ല. അവിടെ എത്തിയിട്ട് ഞാൻ പരിചയമായാലാ, പക്ഷേ നമ്മളൊരു ഫാമിലി പോലാണ് അവിടെ നിൽക്കുന്നത്. ലൈക്ക് എൻജോയ്മെൻ്റ്, ഓൾ കൈൻഡ്സ് ഓഫ് വൈബ് എല്ലാം ഉണ്ട്. അതിലൊരു നെഗറ്റീവിറ്റി ചിന്തിക്കേണ്ട, അതെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു സോഷ്യൽ ആ ഒരു ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പെൺകുട്ടികൾ യാത്ര ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ കുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തു, അവിടെ നിന്ന് ഹിച്ച് ഹൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നു. ബട്ട് ഷീ ഈസ് ടോട്ടലി സേഫ്. മനസ്സിലായില്ലയോ? അപ്പോൾ അതാണ് പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യുന്ന സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം. സ്റ്റേ ചെയ്യുന്നത് ഓൾവേസ് പ്രിഫർ ഹോസ്റ്റൽ മാക്സിമം കിട്ടുവാണെങ്കിൽ, കാരണം അതേ രീതി നമ്മുടെ വൈബ് കമ്പനി ട്രാവലേഴ്സ് അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളായിരിക്കും നമ്മുടെ കൂടെ കിട്ടുന്നത്, ലൈക്ക് പാർട്ട്നേഴ്സ് നമുക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള രീതിയിൽ. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിറ്റി വാലി ലേ ഹൈവേയിലേക്ക് പോകുന്ന റൂട്ടാണ്. സ്പിറ്റി ടു ലേ ഹൈവേയിലേക്ക് പോകുന്ന റൂട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു സ്ഥലം കാണാം, ചന്ദ്രദാൽ എന്ന് പറയും. ഈ ചന്ദ്രദാലിൽ എത്തിപ്പെടാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്, സത്യമായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. ബൈക്കിനകത്ത് നമ്മൾ പോകുന്ന വഴി 10 കിലോമീറ്റർ ഓടണം. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്ന വഴിയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ അകത്തോട്ട് കയറിയാണ് ഈ ചന്ദ്രദാൽ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കാരണം ശ്വാസം കിട്ടാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ, കാരണം നടക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 10 കിലോമീറ്റർ വന്ന് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമില്ല, 10 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഈ ഒരു 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 50 ആയാലും 60 ആയാലും ഒക്കത്തില്ല. അതുമാതിരി നടുവൊടിയുന്ന റോഡും, ആക്ച്വലി റോഡില്ല, ഫുള്ള് വാട്ടർ ക്രോസിങ്ങും ഇതേ കണക്കുള്ള റോഡുകളും ആണ് മൊത്തം ആക്ച്വലി ഉള്ളത് അങ്ങോട്ടുള്ളത്. സോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി, ഇനി അവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ അത്രയും ഓടി ബൈക്ക് ഓടി അവിടെ ചന്ദ്രദാൽ ലേക്കിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് ട്രക്ക് ചെയ്യണം ഒരു 3 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ സാധനം വിലവെടുപ്പുള്ള ബാഗൊക്കെ ആയിട്ട് ഇത്രയും വെയിറ്റ് പോയി ട്രക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് റൈഡിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ സ്പിറ്റിയിൽ നിന്ന് നമുക്ക് മണാലി ലേ ഹൈവേയിൽ ചാടാൻ പറ്റത്തില്ല, നമ്മൾ നടുക്ക് ഒരു സ്റ്റേ അടിക്കണം. അങ്ങനെ സ്റ്റേ അടിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു സ്റ്റേ അടിച്ച സ്ഥലമാണ് ദാദാ ദാബ, ചാച്ചാ ചാച്ചി ദാബ, അതാണ് നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിന് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, പണ്ടൊരു മഞ്ഞുമലയ്ക്ക് ഇടിഞ്ഞു വീണ സമയത്ത് ഏകദേശം 100-150 റൈഡേഴ്സ് ഉൾപ്പെടെ ആളുകളെ ഈ പറയുന്ന അമ്മുമ്മയും ഒരു അപ്പൂപ്പനും ഉണ്ട്, ഇവർ രണ്ടുപേരും സേവ് ചെയ്ത്. ഇവിടെ ഭയങ്കര മഞ്ഞുമലയില്ലയോ, സോ അതുകൊണ്ട് തന്നെ അവരുടെ പേപ്പർ കട്ടിങ്സൊക്കെ ഇതുകൊണ്ട് അവിടെ കാണുന്നതൊക്കെ. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് ചാവലും അതേപോലെ ഇതൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് അവിടെ പറ്റി ഇഗ്ലു കണക്കുള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, കാരണം അത്രയ്ക്ക് തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് വെളിയിറങ്ങി കിടിഞ്ഞ് വിറയ്ക്കും. അവിടെ നിന്ന് നമ്മൾ പിറ്റേ ദിവസം ഓടി മണാലി ലേ ഹൈവേ റോഡ് കണ്ട് സമാധാനം. ഒരാഴ്ചയായിട്ട് മറ്റേ റോഡായിരുന്നു, വഴിയില്ലാത്ത ആ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ടാറിട്ട റോഡിൽ കയറി മണാലി ലേ ഹൈവേയിൽ ഭയങ്കര ആശ്വാസം. മറ്റേന്ന് പറയുമ്പോഴത്തേനും അയ്യോ, വഴി എന്ന് പറഞ്ഞാൽ വഴി ഇല്ലേ ഇല്ല. പക്ഷെ അത് ആസ്വദിക്കാനും കൂടെ ആണ് സത്യം പറഞ്ഞാൽ റൈഡേഴ്സ് വരുന്നത്. അപ്പോൾ എന്തായാലും അതിപ്പോൾ തീർന്നൊരു വിധം. സ്പിതി വാലി ടു ഈ പറയുന്ന പാസ് പാസിൻ്റെ പേര് പേര് തന്നെ കീലോങ് പാസ് അല്ലേ? ആ അല്ലേ, മണാലി ഹൈവേ ഹൈവേ. അപ്പോൾ അത് കയറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി അങ്ങോട്ട് പോകട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് ജിസ്പേ എന്നാണ്. മണാലി ടു ലേ ഒറ്റ ദിവസം സ്ട്രെച്ച് യാത്ര ട്രാവൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ജിസ്പേയിൽ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ലേയിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുമോ ഈ ചാനൽ, അതുപോലെ ബെൽ ബട്ടനും കൂടെ എനേബിൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഇനി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. സോ ഇതെൻ്റെ ചെറിയ ട്രാവൽ ഫോട്ടോസൊക്കെ സമയത്തുള്ളത്, എൻജോയ് ചെയ്യുക. ഇങ്ങനെ പ്രകാശ് കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളുള്ളതൊക്കെ വെച്ചിട്ട് ഇച്ചിരി മൈൻഡ് മാത്രം മതി, ഇങ്ങനെ പൈസ വേണമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് നടക്കത്തൊന്നുമില്ല. അങ്ങനെ പോയ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് തെറിച്ചങ്ങ് വരിക.